വേദപുസ്തക അനുസരിച്ച് കർത്താവായ യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം അപ്പസ്തോലന്മാർ എല്ലാ വീടുകളിലും മാറി മാറി കൂടുകയും കർത്തൃമേശ ആചരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ ചെയ്യുമ്പോൾ കൂടി വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ഒരു കൽപ്പനയെ സന്തോഷത്തോടെ അനുസ്മരിക്കുക എന്ന ഒരു കൃതാർത്ഥതയും സന്തോഷവുമാണ് ഉണ്ടായിരുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് വേദപുസ്തകത്തിലെ വചനങ്ങൾ വായിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ആരംഭിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന വേദപുസ്തക ഭാഗത്ത് രണ്ടാം അധ്യായത്തിൽ 42-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, അപ്പസ്തോലന്മാരുടെ കൂടി കൂട്ടായ്മ ആചരിച്ചു, അപ്പസ്തോലന്മാർ അപ്പം നുറുക്കി കൊടുത്തപ്പോൾ വാങ്ങി ഭക്ഷിച്ചു, അപ്പസ്തോലന്മാരോട് ചേർന്ന് പ്രാർത്ഥന കഴിച്ചു എന്നൊക്കെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ 42-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: ലോകസഭയിൽ കർത്തൃമേശ അഥവാ കുർബാന എന്ന് പറയുന്നത് പണ്ട് ആചരിച്ചിരുന്നതുപോലെ തുടർന്നും ആചരിക്കുന്നതാണ് നമ്മുടെ കർത്താവായ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത്. എന്നാൽ 1215-ഓടുകൂടി പൗരോഹിത്യ ഗോളത്തിൽ നിന്നും വ്യക്തികളും സമൂഹവും ഒന്നിച്ചു ചേർന്ന് കർത്തൃമേശ എന്ന് മാത്രമല്ല എല്ലാ ശുശ്രൂഷകളെയും ബൈബിൾ വിരുദ്ധമാക്കുകയും പരിശുദ്ധാത്മാവ് എഴുതിച്ച ബൈബിൾ തന്നെയും സഭയാണ് അഥവാ ചർച്ചാണ് ബൈബിൾ എഴുതിയത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിടയിൽ ഒത്തിരി തെറ്റിദ്ധാരണകളും അസ്വസ്ഥതകളും ഉണ്ടാക്കുകയും ചെയ്ത സംഭവം ഇവിടെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള സത്യവചനത്തിൻ്റെ വ്യാഖ്യാനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തായിട്ടുള്ള വിവിധ മനുഷ്യനിർമ്മിതമായ ദേവാലയങ്ങളിൽ മനുഷ്യനിർമ്മിതങ്ങളായ നിർമ്മിതന്മാരായ പുരോഹിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുർബാന എന്നു പേരുള്ള കർത്തൃമേശ ബിബ്ലിക്കലല്ല, വേദപുസ്തകത്തിലുള്ളതല്ല. വേദപുസ്തകത്തിലുള്ളത് ഇങ്ങനെയാണ്: അന്നത്തെ ജനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, 42-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. എന്താണ് അപ്പസ്തോലന്മാരുടെ ഉപദേശം? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം. ഇനി അപ്പസ്തോലന്മാരുടെ കൂടെയുള്ള കൂട്ടായ്മ ആചരിച്ചു. എന്താണ് അപ്പസ്തോലന്മാരുടെ കൂടെയുള്ള കൂട്ടായ്മ? വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കൂട്ടായ്മ. അത്തരം ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടത്തിക്കൊണ്ടുള്ള കൂട്ടായ്മ. ഇത് ആദ്യകാല സഭയിൽ ആചരിച്ചു. പിന്നെ 3-ാമത്തേത്, അവർ അപ്പം നുറുക്കുകയും ചെയ്തു. അവർ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അപ്പം ഒരു അപ്പത്തിൽ നിന്ന് പലര് നുറുക്കി നുറുക്കി എടുത്തു. ഒരു വീഞ്ഞിൻ പാത്രത്തിൽ നിന്ന് പലര് ഒഴിച്ച് ഒഴിച്ച് കുടിച്ചു. എന്ത് കുടിച്ചു? വീഞ്ഞ്. എന്ത് തിന്നു? അപ്പം. തിന്നതെന്താണ്? അപ്പം. ക്രിസ്തുവിൻ്റെ ശരീരമാണോ? അല്ല. കുടിച്ചതെന്ത്? രക്തം. ക്രിസ്തുവിൻ്റെ രക്തമാണോ വീഞ്ഞ് എന്ന പ്രതിരൂപാത്മക രക്തമാണോ? പ്രതിരൂപാത്മക രക്തമാണ്. ഇത് ഏത് കാലത്തെ സംഭവമാണ്? യേശുവിൻ്റെ കാലഘട്ടത്തിൽ. യേശു മരിച്ചു കഴിഞ്ഞ് ഉയർത്തിട്ട് ആ ഉയർപ്പിൻ്റെ മണം പോലും തീരാത്ത സാഹചര്യത്തിൽ അപ്പസ്തോലന്മാരായ ആദ്യകാല പത്രോസും അന്ത്രയോസും യാക്കോബും അവരൊക്കെ കൂടി ചെയ്ത കാര്യമാണ് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 42-ാം വാക്യത്തിൽ നിങ്ങളോട് വചനത്തിൽ രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എന്നാൽ നിങ്ങൾ പോകുന്ന ഒരു കാത്തലിക് ചർച്ചിൽ അങ്ങനെ ആകുകയില്ല നിങ്ങൾക്ക് കാണുവാൻ പറ്റുന്നത്. നിങ്ങൾ പോകുന്ന ഒരു കന്യാസ്ത്രീ മഠത്തിൽ, ആ കന്യാസ്ത്രീ മഠത്തിൽ പതിവായിട്ട് വന്ന് കുർബാന അർപ്പിക്കുകയും ഭക്ഷണം കഴിക്കുകയും കുറേ സംസാരിക്കുകയും ചെയ്തിട്ട് മോട്ടോർ സൈക്കിളിൽ സ്ഥലം വിടുന്ന അച്ഛൻ ഇങ്ങനെ ആയിരിക്കുകയില്ല ചെയ്യുന്നത്. അവർക്ക് സൂനക ദിവസങ്ങൾ കൂടി
അഥവാ മീറ്റിങ്ങിൽ കൂടി മിത്രന്മാർ പറഞ്ഞതുപോലെ അർപ്പിക്കാനേ അവർക്കറിയാവൂ. ജനം ഇവർ ചെയ്യുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുകയുമാണ് ചെയ്തു വരുന്നത്. സത്യം ഒരിടത്തിരിക്കുന്നു, നുണ വേറൊരിടത്തിരിക്കുന്നു. പള്ളികളിൽ ചെല്ലുമ്പോൾ സത്യം കാണാൻ പറ്റുന്നില്ല, നുണ മാത്രം കാണാൻ പറ്റുന്നു എന്നത് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ വേദപുസ്തകത്തിലെ വചനം കേൾക്കുമ്പോൾ മനസ്സിലാകാതിരിക്കില്ല. ഈ ശബ്ദപരിധിയുടെ ഉള്ളിൽ കുറച്ച് പേരെങ്കിലും ഇത് കേട്ട് നിൽക്കുന്നുണ്ടാകും, അവർക്കും ഇത് മനസ്സിലാകാതിരിക്കില്ല. സത്യത്തിലേക്ക് തന്നെ നിങ്ങളുടെ വിരൽ ചൂണ്ടാമോ? അടുത്ത വാക്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 2:43 മുതൽ 47 വരെയുള്ള വചനങ്ങൾ. എല്ലാവർക്കും ഭയമായി, അപ്പസ്തോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? അപ്പസ്തോലന്മാരുടെ കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഇന്ന് നിങ്ങളുടെയും എൻ്റെയും നാട്ടിലുള്ള അത്തരം പള്ളികളിൽ പുരോഹിതന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്തത്ഭുതമാണ് അവിടെ നടക്കുന്നത്? അവിടെ നടക്കുന്നത് വെട്ടിത്തിളങ്ങുന്ന കുറെ വസ്ത്രാലങ്കാരങ്ങളുടെ അത്ഭുതമാണ്, മെഴുകുതിരിയോ മെഴുകുതിരിക്ക് തുല്യമായ ട്യൂബുകൾ കത്തുന്നതിൻ്റെ അത്ഭുതമാണ്, ധൂപക്കുറ്റി ആട്ടുകയോ വലിയ മണികൾ അടിക്കുന്നതിൻ്റെ അത്ഭുതമാണ്. ഹൃദയത്തിനകത്ത് ഒരു അത്ഭുതവും എങ്ങും നടക്കുന്നില്ല. രോഗങ്ങൾ മാറുന്നത് പോലെയുള്ള യാതൊരു അത്ഭുതവും നടക്കുന്നില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നത് പോലെയും പാടുന്നത് പോലെയുമുള്ള യാതൊരു അത്ഭുതവും നടക്കുന്നില്ല. ജനങ്ങൾ കൂട്ടായ്മയായി ഹൃദയപരമാർത്ഥതയോടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിറയുക എന്നീ അത്ഭുതവും അവിടെ നടക്കുന്നില്ല. എന്നാൽ ആദ്യകാല സഭയിൽ അങ്ങനെയല്ലായിരുന്നു. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി വലിയ അത്ഭുതങ്ങൾ നടന്നിരുന്നു, അടയാളങ്ങൾ നടന്നിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് ഇപ്പോൾ വായിച്ചു കേട്ട ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്? വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു. ആരില? ക്രിസ്തുവിൻ്റെ മരണത്തിലും ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലും ഇനി വരാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലും വിശ്വസിച്ചവർ. അവരെല്ലാവരും എന്തു ചെയ്തു? ഒരുമിച്ചിരുന്നു. ഇതാ പാസ്റ്റർമാരിവിടെ ഒത്തിരി പേരിരിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്, കൂട്ടുദാസന്മാരും ദാസിമാരുമുണ്ട്. ഇവിടെ ഇതാ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് എന്തെങ്കിലും കൂടുതൽ പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല, ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയും പറയാൻ വേണ്ടിയും ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. അന്നും അപ്പസ്തോലന്മാർ അങ്ങനെ തന്നെയായിരുന്നു. അവർ ഇത്തരം പ്രാർത്ഥനകൾ നടത്തിയപ്പോൾ പ്രത്യേകിച്ച് അവരുടെ വസ്ത്രം മാറി പുതിയ മേന്മയേറിയ വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങൾ ഒന്നും അവർ കൊണ്ടുവന്നില്ല. അവർ വന്ന വീടുകളിൽ അവിടെയുള്ള അപ്പമെടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തത്. അവിടെയുള്ള വീഞ്ഞ് പ്രത്യേകിച്ച് അന്ന് വീടുകളിൽ വരുന്നവർക്ക്, നമ്മുടെയൊക്കെ വീട്ടിൽ വന്നാൽ പച്ചവെള്ളമോ ചൂടുവെള്ളമോ ചായയോ കാപ്പിയോ നമ്മൾ നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കും. അന്നത്തെ സിസ്റ്റം അഥവാ കസ്റ്റം അല്പം വീഞ്ഞ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആ വീഞ്ഞ് മദ്യം പോലെ ഉപയോഗിക്കാൻ വേണ്ടി അല്ല കൊടുത്തിരുന്നത്, പിന്നെയോ അതൊരു രീതിയായതുകൊണ്ടാണ്. അങ്ങനെ അപ്പസ്തോലന്മാർ ചെന്ന വീട്ടിൽ അവിടെ ഇരുന്ന പാത്രത്തിലെ അപ്പവും അവിടെ ഇരുന്ന പാത്രത്തിലെ വീഞ്ഞും അവിടെ ഇരുന്ന് ഈ അപ്പസ്തോലന്മാരെടുത്ത് സ്വർഗത്തിലെ പിതാവിൻ്റെ വലം ഭാഗത്ത് മുട്ടുകുത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനും ഇനി വരാനിരിക്കുന്നതിനുമായ ആ കുഞ്ഞാടിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഈ അപ്പം എല്ലാവർക്കും എടുത്തു കൊടുത്തപ്പോൾ അവിടെ ഇരുന്ന ജനം അപ്പത്തെ തിന്നു തൃപ്തിയടയുക അല്ല ചെയ്തത്, അവർ സ്വർഗത്തിലെ യേശുവിലേക്ക് കണ്ണോടിക്കുകയാണ് ചെയ്തത്. അവിടെ ഇരുന്ന ജനം ആ ശുശ്രൂഷകനിലേക്ക് കണ്ണെന്നിട്ട് അയാളോട് ചേരുകയല്ല ചെയ്തത്, കാണപ്പെടാതിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുകയാണ് ചെയ്തത്. ഇന്നെങ്ങനെയാണ് പള്ളികളിൽ ബലിയർപ്പണങ്ങൾ പോലെയുള്ള കുർബാനകൾ നടക്കുന്നത്? രാവിലെ എല്ലാ ദിവസവും കുറേ ചേടത്തിമാരും കാറ്റക്യൂസം പഠിക്കുന്ന കുറേ കുട്ടികളും കന്യാസ്ത്രീ അമ്മമാരും
എല്ലാ ദിവസവും പള്ളിയിലേക്ക് ഓടുകയാണ്. പുരുഷന്മാർ അങ്ങനെ പോവുകയില്ല, അവർ ഞായറാഴ്ചയും പോകും. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ പുരുഷന്മാർ പോവുകയില്ല. പുരുഷന്മാർക്കറിയാം ഈ പെണ്ണുങ്ങൾക്കും കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട്. പിന്നെ ഈ സ്ത്രീകളും കുട്ടികളും കൂടെ വീട്ടിൽ നിന്ന് രാവിലെ ഒന്ന് പോയാൽ സ്വസ്ഥമായിട്ട് അയാൾക്കൊന്ന് ഉറങ്ങുകയോ പത്രം വായിക്കുകയോ വഴക്കില്ലാതെ ഒന്ന് കുത്തിയിരുന്ന് ഒരു ബീഡിയെങ്കിലും വലിക്കുകയോ ചെയ്യാമല്ലോ എന്നോർത്ത് അയാൾ അവിടെ കുത്തിയിരിക്കും. അയാൾക്ക് കുറേയധികം വിവരമുണ്ട്. ആദ്യം ദൈവം സൃഷ്ടിച്ചത് ആദത്തെയാണ്. അവന് നല്ലപോലെ വിവരമുണ്ടായിരുന്നു. ഹൗവ പക്ഷേ അവനെ വഞ്ചിക്കുകയാണ് പിശാചിൻ്റെ ഒരു പ്രത്യേക പ്രവൃത്തിയാൽ ചെയ്തത്. അന്നും ഇന്നും എന്നും മിക്കവാറും ആണുങ്ങൾക്ക് വിവരം ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ പിണങ്ങാൻ വേണ്ടി പറയുന്നതല്ല. എന്നാൽ ഷണ്ഡത്വം വരിച്ചുകൊണ്ട് അനേകം ആണുങ്ങൾ പള്ളിപുരോഹിതന്മാരെന്ന വേലയിൽ നടക്കുന്നുണ്ട്. അവരാണാണെന്ന് തെളിയിക്കുന്നില്ല. അവർ ഷണ്ഡന്മാരായി തീർന്നുകൊണ്ട് ആണും പെണ്ണും കെട്ടവരായി പള്ളികളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി ആളുകളെ കാണാം. അവർ നേരം എടുത്താൽ ഈ കുർബാന കുർബാന ആന ആന കുഴിയാന എന്നും പറഞ്ഞ് നടക്കുന്നതാണ്. മോട്ടോർ സൈക്കിൾ രാവിലെ എഴുന്നേറ്റ് ഒരു കുർബാനയ്ക്ക് പോകുന്നു, പിന്നെ കപ്പേളയിലേക്ക് അടുത്ത കുർബാന, പിന്നെ വീശി വേറെ വിഷമിച്ച് അതിൻ്റെ അപ്പുറത്ത് പോയി വേറൊരു കുർബാന, എന്നിട്ട് അടിക്കുവാണ്, ഓ ഞങ്ങൾ മൂന്ന് കുർബാനയല്ലേ ഒയ്യോ എന്ന് പറയുകയാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വർഗത്തിലെ സ്ത്രീത്വം പറഞ്ഞോ? ബൈബിളിൽ ഉണ്ടോ? ഇതൊന്നും കേൾവിക്കാരായ ആളുകൾ ആരും അന്വേഷിക്കുന്നില്ല. ഒരു ചടങ്ങായിട്ട് അങ്ങ് ചെല്ലുകയാണ്. ഇനി അന്നത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? ഒരുമനപ്പെട്ട് അവർ ദേവാലയത്തിൽ കൂടി വരികയും, ആരൊക്കെയാ? എല്ലാ ജനങ്ങളും ഒരു മനപ്പെട്ട് എന്ന് പറഞ്ഞെന്താ? ഒരു മനസ്സോടുകൂടി, ഐക്യത്തോടുകൂടി. എന്നിട്ടോ അവർ ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിനെ കൃപ അനുഭവിക്കുകയും സ്തോത്രകാഴ്ച എടുത്ത് ഇല്ലാത്തവന് കൊടുത്ത് പങ്കിട്ടെടുക്കുകയും ചെയ്തു. ഇന്നത്തെ ദേവാലയങ്ങളിൽ സ്തോത്രകാഴ്ച എടുക്കുന്നത് പത്രോസിന്റെ സിംഹാസനത്തിലേക്കും പൗലോസിന്റെ സിംഹാസനത്തിലേക്കും മെത്രാന്റെ സിംഹാസനത്തിലേക്കും വീതം വെക്കാനല്ലേ? പാവപ്പെട്ട എത്ര പേർക്ക് അത് എണ്ണിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ, വല്ലപ്പോഴും വല്ലെടുത്തുമൊക്കെ അച്ഛന്മാർക്ക് പ്രിയപ്പെട്ട കുട്ടികൾക്കോ അല്ലെങ്കിൽ അത്തരം ആളുകൾക്കൊരു വീടോ വീടിൻ്റെ മുറിയോ ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടി അല്ലാതെ മറ്റൊന്നിനുമല്ല. പ്രിയരെ, അന്നത്തെയും ഇന്നത്തെയും തമ്മിലുള്ള ഈ വ്യത്യാസത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ആദ്യകാല സഭയിലെ സംഭവങ്ങളോട് ബന്ധപ്പെടുത്തി നമ്മൾ വായിക്കുവാനിടയായത്. ഇനിയും നിങ്ങളെ ഞാൻ കൊരിന്ത്യരുടെ 1 11 അധ്യായത്തിലെ 17 മുതലുള്ള തിരുവചനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ്. ഞാൻ വായിക്കുന്ന ടെക്സ്റ്റ് കൊരിന്ത്യരുടെ 1 11 അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിക്കാമോ? ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത്. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. കൊരിന്ത്യ സഭയിൽ പണ്ട് പലപ്പോഴും പ്രത്യേകതരം ഭിന്നത ഉണ്ടായിരുന്നതായിട്ട് 17 വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ അപ്പസ്തോലൻ കൊരിന്ത്യ സഭയിലെ കൂടി വരുന്ന ജനങ്ങളിടയിലെ ഭിന്നതയെ മാറ്റിവെക്കണമെന്ന് ഉപദേശിക്കുകയാണ്. അടുത്ത വാക്യം, ഏതാനും വിശ്വസിക്ക് നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അപ്പസ്തോലൻ പറയുകയാണ്, ഈ ഭിന്നത ഉണ്ടാകുന്നതിൽ തെറ്റില്ല. ആരാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ, ദൈവ ശുശ്രൂഷ ഭംഗിയായിട്ട് ചെയ്യുന്നവർ ആരാണെന്ന് അറിയണമെങ്കിൽ ഇത്തരം ഭിന്നത ഉണ്ടാവുകയും വേണം എന്ന് അപ്പസ്തോലൻ പറയുകയാണ്. ഇനി 20 വാക്യം, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു, അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. അന്നത്തെ കാലത്തെ കൊരിന്ത്യ സഭയിൽ കഴിവുള്ളവർ നല്ലതുപോലെ ഭക്ഷണം കഴിക്കുകയും ചിലരെങ്കിലും മദ്യപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ കാലത്തെ അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ കാലത്ത് അവർ അപ്രകാരം ചെയ്യുന്ന ഒരു ബന്ധനാവസ്ഥ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്ന് ഇതാ അപ്പസ്തോലൻ പഠിപ്പിക്കാൻ പോവുകയാണ്. അന്നത്തെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം എങ്ങനെയായിരിക്കണമെന്ന് പറയുകയാണ്.
കഴിവുള്ളവർ നല്ല ഭക്ഷണം കഴിക്കുകയും വീഞ്ഞു കുടിക്കുകയും കഴിവില്ലാത്തവർ പട്ടിണിക്കിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ അത്താഴമല്ല ഭക്ഷിക്കുന്നത് എന്ന് പറയുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു കുർബാന അഥവാ കർത്തൃമേശയിൽ സംബന്ധിക്കുന്ന എല്ലാവരും മനസ്സും ഒരുപോലെയാകണം, അവരുടെ സമ്പത്തും ഒരുപോലെയാകണം, അവരുടെ ചിലർ വിദ്യാഭ്യാസം കൂടുതലുള്ളവരും ചിലർ കുറഞ്ഞവരും എന്ന വ്യത്യാസം ഉണ്ടാകരുത്. സ്ത്രീ പുരുഷന്മാർ എന്ന വ്യത്യാസത്തിന് പോലും അതീതമായി അത്ര വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കർത്താവിൻ്റെ അത്താഴം എന്ന് ഇവിടെ പറഞ്ഞു വരികയാണ്. കൊറിന്ത്യ സഭയിൽ മാത്രമല്ല, ഇന്നും അനേക സഭകളിൽ കർത്താവിൻ്റെ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് ഓരോരുത്തർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നില്ലാത്ത കാര്യം അവിടെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് 22-ാം വാക്യം, തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അപ്പോസ്തലൻ ചോദിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിലെ ആ ആളുകൾ തിന്നുവാനും കുടിക്കുവാനുമായി ദേവാലയത്തിൽ വരുന്ന എന്തിനാണ്? അതിന് വീടുകളില്ലയോ? അല്ല, ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ചു, ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്ത് പറയണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. എന്താണ് കർത്തൃമേശ? വിശുദ്ധ കുർബാന എന്ന ഓമന പേരിലും കർത്താവിൻ്റെ അത്താഴം എന്ന സത്യപ്പേരിലും അറിയപ്പെടുന്ന ശുശ്രൂഷ എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് ഇവിടെ പറഞ്ഞു തരികയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു പ്രദേശത്തുള്ള സഭയിലെ അംഗങ്ങൾ അംഗവ്യത്യാസമില്ലാതെ, സാമ്പത്തിക വ്യത്യാസമില്ലാതെ, സ്നേഹവ്യത്യാസമില്ലാതെ, വിദ്യാഭ്യാസ വ്യത്യാസമില്ലാതെ, ജോലി വ്യത്യാസമില്ലാതെ, എല്ലാവരും ഒന്നാണെന്ന് കരുതിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെ അവനെ സ്വീകരിക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമയാകാൻ വേണ്ടിയാണ് കുർബാന അഥവാ കർത്തൃമേശ എന്ന് അപ്പസ്തോലൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഏതൊരു രൂപതയിലെയും ഏതൊരു ഇടവകയിലും ധനവാന്മാർ ഒത്തിരി പേർ കമ്മിറ്റികളിൽ അംഗമായിരിക്കും. വിദ്യാഭ്യാസവും ഈ ലോകത്തിൻ്റെ വിവരവുമുള്ളവർ കമ്മിറ്റിയിലെ അംഗമായിരിക്കും. അവർക്ക് പഞ്ചായത്ത് മെമ്പറിനെ പോലെയോ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെയോ രാഷ്ട്രീയക്കാരെ പോലെയോ ജനങ്ങളിടയിൽ ഒരു മേലാളത്വം ഉണ്ടാകും. ഇവരൊക്കെ ബന്ധപ്പെട്ടതാണ് തൊഴിലുകൾ. ഇപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് തൊഴിൽ കിട്ടുവാനും വിദ്യ കിട്ടുവാനും ഈ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഉയർന്ന മേലാളന്മാരുടെ അണ്ടറിൽ അടിയിലായിരിക്കും സാധാരണ ജനങ്ങളൊക്കെ. പുരോഹിതനും നാട്ടിലെ കൊള്ളാവുന്ന ആളെന്ന് കരുതാവുന്ന കൈക്കാരനും കണക്കനും കമ്മിറ്റിക്കാരും എല്ലാവരും കൂടെ അമ്പട ഞാനെ എന്ന് ഭാവിച്ചുകൊണ്ട് അവരുടെയൊക്കെ വീട്ടിൽ നല്ല ഭക്ഷണവും കഴിച്ച് ആവശ്യമായ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന മദ്യമോ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ ഇഷ്ടംപോലെ ഇറച്ചിയോ മദ്യമോ ഒക്കെ ആവശ്യം പോലെ കഴിക്കുകയും അവർ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്ന് സൽക്കാരം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പസ്തോലൻ പഠിപ്പിക്കുന്നത്. എല്ലാവരും ഒരുമനപ്പെട്ടവരാകണം, എല്ലാവരും ഒരേ സ്നേഹത്തിൽ നിറഞ്ഞവരാകണം, ഐക്യമുള്ളവരാകണം, പിണക്കമുള്ളവരാകരുത് എന്നൊക്കെയാണ് അപ്പസ്തോലൻ പറഞ്ഞു വരുന്നത്. ഒന്ന് പറഞ്ഞേ പ്രൈസ് ദ ലോർഡ്. ഏത് പള്ളിയിൽ, കാലടിയിലാകട്ടെ, കമ്പല്ലൂരാകട്ടെ, എറണാകുളം ആദിരൂപതയിലാകട്ടെ, ഇതിരൂപതയിലാകട്ടെ, ഇവിടെ അടുത്തുള്ള കത്തോലിക്ക പള്ളിയിലാകട്ടെ, എവിടെയുമാകട്ടെ, നിങ്ങളും ഞാനും ഇന്നലെ വരെ കണ്ട കേട്ട കുർബാന ഇങ്ങനെയൊക്കെയാണ്. അവിടെ ധനമുള്ളവരെന്നും ഇല്ലാത്തവരെന്നുമുള്ള കാഴ്ചപ്പാടുകളില്ലേ? അവിടെ അറിവ് കൂടിയവരെന്നും കുറഞ്ഞവരെന്നുള്ള കാഴ്ചപ്പാടില്ലേ? വെളുത്ത് തൊടുത്ത ശരീരമുള്ളവരെന്നും കറുത്ത് മെലിഞ്ഞ ശരീരമുള്ളവരെന്നുള്ള വ്യത്യാസങ്ങളില്ലേ? കൊറിന്ത്യ സഭയിൽ പണ്ടതുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് അപ്പസ്തോലൻ പറഞ്ഞുകൊണ്ട് ഇതാ 1 കൊരിന്ത്യർ 11:23 കടക്കുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവിൽ നിന്ന് നേരിട്ടാണ് അപ്പസ്തോലൻ പ്രാപിച്ചത്. പൗലോസ് ലീഗയാണ് ഇത് എഴുതിയത്. പത്രോസിനെ പോലെ കർത്താവിൻ്റെ കൂടെ നടന്നതല്ല, അനുഭവിച്ചതാണ്. കർത്താവ് തൻ്റെ ആത്മാവിനെ അയച്ച് പഠിപ്പിച്ചു കൊടുത്തതാണ്. പൗലോസ് ലീഗ പറയുന്ന എല്ലാം അതാണ്. അവൻ പലപ്പോഴും ക്രിസ്ത്യാനികളെ പേടിപ്പിച്ചവനാണ്.
കുതിരപ്പുറത്ത് കയറി അനേകരെ ദ്രോഹിക്കാൻ വേണ്ടി ഓടിപ്പോയവനാണ്. ദൈവത്തിന്റെ ആത്മാവനെ അടിച്ചു വീഴ്ത്തിയതാണ്. അവനെ അനനിയാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയതാണ്. അവനോട് വെച്ച് സ്നാനമെടുത്ത് പരിശുദ്ധാത്മാവിന് നിറഞ്ഞവനാണ്. അതുകൊണ്ട് അവൻ വളരെ ശക്തമായ ഭാഷയിലും ആത്മാവിന്റെ പ്രചോദനത്തിലൂടെ ഇതാ പറയുന്നു. 1 കൊരിന്ത്യർ 11:23, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ആരാണ് എന്താണ് ചെയ്തത്? കർത്താവിനെ ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നതിന് പകരമാണ് ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് പറയുന്നത്. ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ കയ്യിൽ അപ്പമെടുത്ത് നുറുക്കി. ആരാണ് കർത്താവ്? കർത്താവ് അവിടെ ഉണ്ടോ? മുഴുവനായിട്ടുമുണ്ട്. ഇപ്പോൾ എന്താ എടുത്തത്? അവിടെ ഇരിക്കുന്ന അപ്പം. ഒരു കർത്താവുള്ളപ്പോൾ അപ്പമെടുത്തേച്ച് അതും കർത്താവാക്കുവോ? അതും കർത്താവാക്കിയല്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ലേ? ഉണ്ട്. ഞാൻ എൻ്റെ കയ്യിലൊരു പുസ്തകം എടുത്തേച്ച് അല്ലെ ഒരു കണ്ണട എടുത്തേച്ച് ഇത് ഞാനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കൂവും, തന്നെ കൂവും. കാരണം എന്താണ്? പറയുന്ന എനിക്ക് വിവരമില്ല എന്ന് വിവരമുള്ളവരായി നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ കർത്താവ് എന്താണ് ചെയ്തത്? കർത്താവ് തൻ്റെ കയ്യിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. അപ്പം സ്തോത്രം ചൊല്ലുമ്പോൾ അത് എന്തെങ്കിലും മായാസാധനമാവുകയോ ഇല്ല. പുരോഹിതൻ പള്ളികളിൽ അവൻ്റെ കയ്യിൽ അപ്പമെടുത്തിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയൊക്കെ കാണിക്കുന്ന എന്തിനാ? പുരോഹിതനിലേക്ക് ആളുകളെ ശ്രദ്ധിക്കാൻ. എന്തൊക്കെയാ പറയുന്നത്? കർത്താവായ യേശു എന്നൊക്കെ എന്തിനാ പറയുന്നത്? അയാൾ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ. യേശു എന്തെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ എന്തെങ്കിലും തട്ടിപ്പ് കാണിക്കുന്നുണ്ടോ? യേശു പിതാവിനെ മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. അവൻ എന്ത് ചെയ്തു? അപ്പമെടുത്ത് നുറുക്കി. സ്തോത്രം ചൊല്ലിയെന്ന് പറഞ്ഞാൽ അതിനെ എന്തെങ്കിലും സാധനമാക്കിയെന്നാണോ? അല്ല. പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തെ സ്തോത്രം ചെയ്തു എന്നാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അപ്പത്തെ ഇങ്ങനെ വെക്കുന്നു. എന്തിനാ അപ്പത്തെ ഇങ്ങനെ വെക്കുന്നത്? അത് ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടിയാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ രണ്ടു കൈ കൊണ്ടും ഇങ്ങനെ ഉയർത്തി പിടിക്കുന്നു. എന്തിനാണ്? അയാളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ. അപ്പസ്തോലന യേശു അങ്ങനെ ചെയ്തോ? യേശു സിമ്പിളായിട്ടാണ് ചെയ്തത്. യേശു സ്വാഭാവികമായിട്ടാണ് ചെയ്തത്. എന്നിട്ട് യേശു എന്ത് പറഞ്ഞു? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ഇവിടെ ശരീരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രതീകാത്മകമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ശരീരം അവിടെ നിൽക്കുന്നു. ആ ശരീരം തന്നെയാണെന്ന് യേശു ഉദ്ദേശിക്കുന്നുണ്ടോ? യേശു ഉദ്ദേശിക്കുന്നില്ല. യേശു ഇതിനു മുമ്പും പ്രതീകാത്മകമായി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. യേശു ഒരിക്കൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞോ? മത്തായി 5:13 പറഞ്ഞു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന അപ്പസ്തോലന്മാരോ കൂടിയുള്ളവരോ ഒരു ചാക്ക് ഉപ്പോ ഒരു കല്ലുപ്പോ ഒരു പാത്രത്തിലുള്ള ഉപ്പോ ആയോ? ഇല്ല. ഭൂമിയുടെ ഉപ്പായി എന്ന് പറഞ്ഞാൽ ഉപ്പായോ? ഉപ്പായില്ല. പറഞ്ഞാൽ പറയുന്ന പോലെ സംഭവിക്കോ? സംഭവിക്കില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? സംഭവിക്കേണ്ടത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പണ്ട് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആകാശം ഉണ്ടായി. എന്നാൽ ഉപ്പാകട്ടെ എന്ന് പറഞ്ഞാൽ ഉപ്പായോ? ഉപ്പായില്ല. അന്ന് ദൈവം നക്ഷത്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നക്ഷത്രം ഉണ്ടായി. എന്നാൽ ദൈവം ഇത് ഉപ്പാകട്ടെ എന്ന് പറഞ്ഞ് ഉപ്പായോ? ഇല്ല. അപ്പോൾ ചിലതാകുന്നു, ചിലതാകാതിരിക്കുന്നു. എന്താ അതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ്. ദൈവത്തിൻ്റെ തീരുമാനം അങ്ങനെയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ കർത്താവ് ആടുകളുടെ വാതിലാണ് താനെന്ന് പറഞ്ഞു. ആടുകളുടെ വാതിലാണ് എന്ന്. കല്ലുകൊണ്ടോ മരം കൊണ്ടോ സിമെന്റ് കൊണ്ടോ തടി കൊണ്ടോ, തടിയും മരവും ഒന്ന് തന്നെയാണ്, അറിയാമല്ലോ. ഉണ്ടാക്കിയ ഒരു വാതിൽ, ഒരു ഗേറ്റ്, ഒരു കട്ടിളപ്പടിയും കൂട്ടവും ആയോ ഞാൻ ആടുകളുടെ വാതിലായി എന്ന് പറഞ്ഞപ്പോൾ? ആയില്ല. പിന്നെന്താ അങ്ങനെ പറഞ്ഞത്? ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് ആടുകൾക്ക് ചെല്ലാമെന്ന് പ്രതീകാത്മകമായി പറഞ്ഞതാണ്. അല്ലാണ്ട് പുള്ളിക്കാരനുടനെ ഒരു ഗേറ്റ് ആയില്ല. ഇവിടെ വരാപ്പുഴയുടെ മണ്ഡലത്തിൽ പള്ളികളിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ആളുകൾ ഇത് കുറച്ചെങ്കിലും കേൾക്കുന്നുണ്ട് അല്ലയോ? കന്യാസ്ത്രീമാരെ, ബിഷപ്പുമാരെ, യേശു പറഞ്ഞത് പ്രതീകാത്മകമായിട്ടാണ്. ആ അപ്പം ഒരിക്കലും യേശുവിന്റെ ശരീരമാകുന്നില്ല. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഞാൻ മുന്തിരിയുടെ തായ്തടിയും നിങ്ങൾ ശാഖകളുമാണെന്ന് യേശു പറഞ്ഞു. അത് യോഹന്നാൻ 15-ലാണ് പറഞ്ഞത്. യേശു പറഞ്ഞതാണ് താൻ മുന്തിരിയുടെ ഒരു വലിയ മരമാണെന്ന്. ആ സമയത്ത് യേശു മരമായോ മുന്തിരിയായോ? ആയില്ല. യേശു ആണെന്ന് പറഞ്ഞിട്ടും ആയോ? ആയില്ല. യേശു അവിടെ നിന്നവരോട് നിങ്ങളെല്ലാം ശാഖകളാണെന്ന് പറഞ്ഞു. ആരെങ്കിലും മുന്തിരിയുടെ ശാഖകളായോ? ആയില്ല. യേശു പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? തൻ്റെ വചനവുമായിട്ട് ശാഖകൾ ആയ മനുഷ്യർ ഒട്ടിച്ചേർന്ന് നിൽക്കണം. ദൈവപിതാവിനോടും ദൈവപുത്രനോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും എഴുതിവെച്ച ബൈബിളിലെ വചനമനുസരിച്ച് ജീവിതം ഒട്ടിച്ചു വെക്കണമെന്ന് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരു ഉപമാനം ഉപയോഗിച്ചതാണ്. ഒരിക്കലും യേശു താൻ മുന്തിരിയായില്ല, താൻ തായ്തടിയായില്ല, നമ്മൾ ശാഖകളായില്ല. പ്രതീകാത്മകം, സിംബോളിക് വേർഷൻ, പ്രതീകാത്മകമായി യേശു പറഞ്ഞതാണ് ഇവിടെയും ഇതെന്റെ ശരീരമാണ് എന്റെ രക്തമാണ് എന്ന് പറയുന്നത്. പ്രിയരെ, പ്രതീകാത്മക ഭാഷ്യമാണ്. യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കണ്ടിട്ട് യേശു പറഞ്ഞു, എന്റെ വചനം ശ്രവിക്കുന്നവർ എന്റെ അമ്മയും സഹോദരങ്ങളുമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കും എനിക്കും അറിയാം മറിയമാണ് യേശുവിന്റെ അമ്മ എന്ന്. പക്ഷേ യേശു പറയുകയാണ്, എന്റെ വചനം ആര് ശ്രവിച്ച് അതുപോലെ ജീവിക്കുന്നോ അവരാണ് എനിക്ക് അമ്മയും സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ പിടിച്ച് അമ്മയാക്കിയെന്ന അർത്ഥമുണ്ടോ? ആണുങ്ങളെ കുറിച്ച് പെണ്ണുങ്ങളാക്കിയെന്ന അർത്ഥമുണ്ടോ? ഇല്ല. യേശു പറയുന്നതിന് പലതിനും പ്രതീകാത്മക അർത്ഥമുണ്ട്, ചിലതിന് ഡയറക്റ്റ് അർത്ഥമുണ്ട്. റോമിലെ പാപ്പായെ നിങ്ങളുടെ കൈവെപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായ ബിഷപ്പുമാരും വൈദികനും പൊട്ടക്കന്യാസ്ത്രീകളും ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാൻ വേണ്ടി റോമിലും ഉസ്ബെക്കിസ്ഥാനിലും എങ്ങും പോകണ്ട, ചുമ്മാതെ കയ്യിലുള്ള ബൈബിൾ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി, ദൈവത്തിന്റെ ആത്മാവ് സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ തരും. എന്നാൽ നിങ്ങളാകട്ടെ AD 1229 എഴുതപ്പെട്ട വചനത്തെ വിലക്കി വെക്കുകയും സിസ്റ്റർമാരും അച്ഛന്മാരും ഉൾപ്പെടെയുള്ള ആരും ഇത് വായിക്കണ്ട എന്ന് വിലക്കി വെക്കുകയും കള്ള ഈ ആലുവായിലുമുണ്ട് അത്തരം സെമിനാരി, കള്ള സെമിനാരികളിൽ പ്രൊഫസർമാരും നുണ പഠിപ്പിച്ച് അച്ഛന്മാരെ യൂത്ത് കോൺഗ്രസിനെ ഉണ്ടാക്കുന്ന പോലെയും DYFE അവരുടെ നേതൃത്വം ഉണ്ടാക്കുന്ന പോലെയും ബ്രെയിൻ വാഷ് ചെയ്ത് നുണ പഠിപ്പിച്ച് നുണ മാത്രം അറിയുന്നവരാക്കി തീർത്തത് ദൈവരാജ്യത്തെ വഞ്ചിക്കാൻ വേണ്ടി ചെയ്തതാണ്. ദൈവരാജ്യത്തെ വഞ്ചിക്കുവാൻ, ത്രിത്വത്തെ വഞ്ചിക്കുവാൻ, ജനങ്ങളെ കബളിപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നുണ പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, 24-ാമത്തെ വാക്യം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. എങ്ങനെയാ ചെയ്യേണ്ടത്? ഓർമ്മയ്ക്കായി. എന്താണ് ഓർമ്മയ്ക്കായി? അപ്പോൾ അതിൻ്റെ വ്യത്യാസം തന്നെ. ഇപ്പോൾ എന്നാണോ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിവാഹം കഴിച്ചിട്ട് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ 25 കൊല്ലം തികച്ച ആ ദിവസം, ഞാനതൊന്നും ഓർത്തില്ല. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം എങ്ങനെയത് അന്വേഷിച്ചാലും ഞാനിതൊന്നും ഓർക്കാറില്ല. എല്ലാവരും കൂടെ വീട്ടിൽ വരികയും ഞങ്ങൾ രണ്ടുപേരും മേശപ്പുറത്ത് മേശയുടെ അരികിൽ പിടിച്ചിരുത്തുകയും ഒരു കേക്കൊക്കെ മുറിപ്പിക്കുകയും അവരൊക്കെ വാങ്ങിക്കഴിക്കുകയും ഞങ്ങൾ രണ്ടുപേരുടെയും കഴുത്തിൽ അന്യോന്യം ഞങ്ങളെ കൊണ്ട് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മാല ഇടുകയോ ഇടിയിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയും ചെയ്തു. അത് ഡയറക്റ്റായ കാര്യമാണ്. എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ കൊണ്ടുപോയി മാലയിടും? ഒരു ഫോട്ടോ ഉണ്ടാക്കി വെച്ചാൽ ആ ഫോട്ടോയിൽ കൊണ്ടുപോയി മാലയിടും, അത്ര തന്നെ. ഗാന്ധിജിയുടെ ഫോട്ടോയിലൊക്കെ നമ്മളൊക്കെ ഗാന്ധി ജയന്തി ദിവസം October 2 ചിലപ്പോൾ മാലയിടാറുണ്ട്. അപ്പോൾ ആ മാലയിടുന്ന എല്ലാവർക്കും അറിയാം ഇത് ഗാന്ധിജിയുടെ പ്രതിമയാണ്. ഇതുപോലെ ഞാനും നിങ്ങളുമൊക്കെ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ മക്കളോ മക്കളുടെ മക്കളോ നമ്മുടെ ഫോട്ടോയുടെ മുമ്പിൽ ഒരു മാല കൊണ്ടിട്ടാൽ ആ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അറിയാം ഇത് ഞങ്ങളുടെ പപ്പായുടെ അഥവാ അപ്പൻ്റെ ഫോട്ടോയാണ്. ആർക്കും അറിയാൻ പാടില്ലാത്തത്. ഇതുപോലെ യേശു പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന്. ഇത് ഞാൻ തന്നെയാണ് എന്നല്ല പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് പ്രതീകാത്മകമാണ് ഓർമ്മയ്ക്കായി ചെയ്യുവാനാണ് കർത്താവ് പറഞ്ഞത്. അടുത്ത വാക്യം,
ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കണ്ടോ, കർത്താവ് വ്യക്തമായും പറയുകയാണ്, ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ ട്രാൻസബ്സ്റ്റാൻറ്റിയേഷൻ വല്ലതും നടന്നോ എന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും യാതൊന്നും നടന്നിട്ടില്ല എന്ന് കാണാം. അപ്പമെടുത്തുയർത്തി അത് അപ്പം തന്നെയായിരിക്കുകയാണ്, വീഞ്ഞെടുത്തുയർത്തി അത് വീഞ്ഞ് തന്നെയായിരിക്കുകയാണ്. അവിടെ ഒരിക്കലും ഒരു വസ്തുമാറ്റവും സംഭവിക്കുന്നില്ല. വസ്തുമാറ്റം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കൈയും കാലും ഒക്കെ കുടഞ്ഞു നോക്കുമ്പോൾ കൈവേദന പോയതും നടുവേദന പോയതും, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ രോഗികൾ സുഖപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ചിട്ട് വരുമ്പോൾ ക്യാൻസർ രോഗം പോയി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു വസ്തുമാറ്റം സംഭവിച്ചെന്ന് പറയാം. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞാനോ നിങ്ങളോ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ദമ്പതികൾക്ക് ഒരിക്കലും മക്കൾ ഉണ്ടാവുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് ആ ദമ്പതികളുടെ മേൽ വരികയും അവർക്ക് മക്കളെ കൊടുക്കുകയും ചെയ്താൽ അവിടെ വയറ്റിലൊരു കൊച്ചുണ്ടായി എന്ന വസ്തുമാറ്റം ഉണ്ടാവുകയാണ്. എന്താണ് ട്രാൻസബ്സ്റ്റാൻറ്റിയേഷൻ എന്ന് പറഞ്ഞാൽ, വസ്തുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹങ്ങളും അഭിഷേകവും ഉണ്ടായിട്ട് ആ പൂപ്പൽ മാറി കുഴപ്പം മാറി നല്ല ഒരവസ്ഥയിലേക്ക് വരിക എന്നതാണ് വസ്തുമാറ്റം എന്ന് പറയുന്നത്. പള്ളിയിലെ അച്ഛനും അമ്മയും ഒരപ്പം എടുത്തുയർത്തിയാൽ അത് അപ്പം തന്നെയായിട്ടിരിക്കുന്നു. ഒരു വീഞ്ഞും തുള്ളി എടുത്തുയർത്തിയാൽ അത് വീഞ്ഞും തുള്ളിയായിട്ട് തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റവും ഇല്ല. പ്രിയപ്പെട്ട ചേട്ടീസാൻ ചേട്ടൻസ് നാക്ക് നീട്ടി അത് മേടിക്കുന്നു. പണ്ടൊക്കെ നാക്കായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കയ്യേലെപ്പടി തുപ്പൽ പറ്റുകയും ഒരു കയ്യേലെ തുപ്പൽ മറ്റേ കയ്യേലോട്ട് ചെല്ലുകയും മറ്റേ കയ്യിലെ തുപ്പൽ വേറൊരു കയ്യിലോട്ടും ചെല്ലുന്നു എന്ന് ആർക്കോ ഒരച്ഛന് വിവരമുണ്ടായപ്പോൾ അച്ഛന്മാർ പറഞ്ഞു ഇത് നമുക്ക് കയ്യിൽ കൊടുക്കാമെന്ന്. അങ്ങനെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഏതെങ്കിലും അച്ഛന് വിവരമുണ്ടായി. അതാണ് അങ്ങനെ ആ സംവിധാനം കലാപരിപാടി മാറ്റാതിരുന്നത്. മാത്രമല്ല, ഈ അച്ഛന്മാർ ഈ ചേടുത്തീസിൻ്റെ ചുണ്ടിൽ അന്നേരം ചിലർ എവിടെയോ ഉള്ളൊരു ബിഷപ്പ് ഒരു നുള്ളലും കൂടെ കൊടുത്തത് ബിഷപ്പ് മറ്റുള്ള ബിഷപ്പുമാർ എങ്ങനെയോ അറിഞ്ഞു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ആ കലാപരിപാടി മാറ്റിയത്. പ്രിയരെ, ഇതൊക്കെ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഇവിടെ ഈ അപ്പം ഉയർത്തുകയും ഇവിടെ ഈ വസ്തുമാറ്റം ഒന്നും നടക്കുന്നില്ലെന്ന് ഞാൻ പറയുകയായിരുന്നു. ഈ മാംസം തിന്നുകയും ഈ രക്തം കുടിക്കുകയും എന്ന് ഇവിടെ മാംസത്തിന് മാംസം എന്ന അർത്ഥമില്ല, രക്തത്തിന് രക്തമെന്നും അർത്ഥമില്ല. പ്രിയപ്പെട്ടവരെ, AD 1215 ഇത് സാക്ഷാൽ മാംസവും സാക്ഷാൽ രക്തവുമാണെന്ന് നുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്നത് അല്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. ഇതിന് വസ്തുമാറ്റ ഉപദേശമെന്ന് പെരുംകള്ളനായ രാമപുരം പള്ളിക്കകത്തെ കള്ളപ്പുണ്യവാളൻ സെന്റ് അഗസ്റ്റിൻ, എന്ത് സെന്റ്, അങ്ങേരാണ് സിദ്ധാന്തം ഉണ്ടാക്കിയത്. സകലരും ചേർന്ന് കൈപൊക്കി ഇന്നും പള്ളികളിൽ പോകുന്ന ചെടുത്തീസാൻ ചേട്ടൻസ് ഇത് ദൈവമാണെന്ന് പറയുമ്പോൾ, അത് തിന്നുമ്പോൾ അത് കുടിക്കുമ്പോൾ ഒന്നാം പ്രമാണം ലംഘിക്കുകയാണ്. സ്വർഗത്തിലെ ത്രീത്വത്തെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ത്രീത്വത്തെ ആരാധിക്കുന്നതിന് പകരം ഇത് ക്രിസ്തുവിന്റെ ശരീരമാണ് രക്തമാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ അവർ സത്യദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. പ്രിയരെ, യഥാർത്ഥത്തിൽ ഈ കുർബാനയെ, കർത്താവിൻ്റെ പ്രത്യാശ വരെയും ഇത് ഇങ്ങനെ കുർബാന എന്ന പേര് പോലും ഇല്ലാതെ വെക്കുകയാണ് ചെയ്തത്. ഞാൻ അല്പം മുമ്പ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:42 പറഞ്ഞു, അപ്പം നുറുക്കൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി 1 Cor 10:21 അനുസരിച്ച് കുർബാന എന്നല്ലതിൻ്റെ പേര് കർത്താവിൻ്റെ മേശ അഥവാ കർത്തൃമേശ എന്നാണ് ഇതിൻ്റെ പേര്. ബൈബിൾ അനുസരിച്ച് ഇത് അപ്പം നുറുക്കലാണ്, ഇത് കർത്തൃമേശയാണ്. 1 Cor 11:20 അനുസരിച്ച് 3-ാമത്തെ പേര് കർത്താവിൻ്റെ അത്താഴം എന്നാണ്, കർത്താവിൻ്റെ അത്താഴം. ബൈബിളിൽ ഈ ശുശ്രൂഷയെ 3 പേരുകൊണ്ടാണ് വിളിക്കുന്നത്: 1 അപ്പം നുറുക്കൽ, 2 കർത്താവിൻ്റെ അത്താഴം, 3 കർത്താവിൻ്റെ മേശം. വേറൊരു പേരും ഇതിനില്ല. എന്നിട്ടാണ് വി കുർബാന എന്നുള്ള അർത്ഥം വീക്കു എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ചേടുത്തിമാര്, ബൈബിൾ പഠിക്കാത്ത ചേടുത്തിമാര് അടുക്കിട്ട് ഉടുത്തുകൊണ്ട്, പണ്ടൊക്കെ അങ്ങനെയാണ്, ഇപ്പോഴാണ് ചുരിദാറൊക്കെ ആയത്, എല്ലാവരും ഇതിൻ്റെ സത്യത്തിലേക്കൊന്നും ചെയ്യുന്നില്ല, നേരെ ലൈനായിട്ട് പോവുക.
കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തലയിലെടുത്ത് അറിയാൻ പാടില്ലാത്ത വകകളാണ്. ഈ അതുങ്ങൾക്ക് ബൈബിൾ അറിയത്തില്ല, ചുമ്മാ കൊന്ത അടിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റണത്തിന് ആത്മാവിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. കല്യാണം കഴിക്കേണ്ട ഒരു മോഹത്തിന് കന്യാസ്ത്രീയാകാൻ പോയി. 10, 18, 20 വയസ്സായപ്പോഴത്തേനും കന്യാസ്ത്രീയായി. മദറിന്റെ ഭരണം, സുപ്പീരിയർ മദറിന്റെ ഭരണം, ബിഷപ്പിന്റെ ഭരണം, ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കണം, ഇതെല്ലാം കൂടെ കൂടി ഈ പൊട്ടികൾ മടുത്ത് കിടക്കുകയാണ്. അതിനിടയ്ക്ക് അവർക്കും നേരമില്ല പ്രിയപ്പെട്ടവരെ. ഇതെന്താണെന്ന് പറയാൻ, അപ്പം നുറുക്കൽ എന്താണ്, കർത്താവിന്റെ മേശ എന്താണ്, കർത്താവിന്റെ അത്താഴം എന്താണെന്ന് ബൈബിൾ വായിക്കുവാനോ ബൈബിളോട് നോക്കുവാനോ യാതൊരു കാരണവശാലും അവർക്കും സാധ്യതയില്ല. ഇങ്ങനെ ദൈവത്തിൻ്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മർമ്മങ്ങളാണ്, ഒന്ന് വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുക്കുക എന്നതും മറ്റൊന്ന് കർത്തൃമേശ അനുഭവിക്കുക എന്നതും. ഇത് രണ്ടിനെയും കഴിഞ്ഞ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അപമാനിച്ച് തെളിക്കൽ സ്നാനത്താൽ കുട്ടികളെയും നശിപ്പിച്ചു. ഇത് യേശുവിൻ്റെ സ്വന്തം ശരീരവും രക്തവും തന്നെയാണെന്ന് നുണ പറയിപ്പിച്ചു പറയിപ്പിച്ചു വലിയവരെയും ചതിച്ചും. അങ്ങനെ പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം പിശാചിന്റെ ഗോളത്തിലേക്ക് കൊണ്ടുപോയി അതിശക്തമായി പാപത്തിന്റെ ധൂസര വിഷവും അർപ്പിച്ചുകൊണ്ട് പാപ്പായും മാർപ്പാപ്പാമാര് പാപ്പായും ബിഷപ്പുമാരും പുരോഹിതന്മാരും അവരോട് ചേർന്ന് 100, 125 കോടിയും ജനങ്ങൾ വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് സത്യമറിയുവാൻ വേണ്ടി ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. യേശുവിനെ അന്ന് ഒറ്റിക്കൊടുക്കുന്ന ആ ഘോര രാത്രിയിൽ രക്തം വാർന്ന് മരിക്കാൻ പോകുന്നതിൻ്റെ ഒരുക്കമാണ് യേശു നടത്തിയത്. താൻ നാളെ കൊല്ലപ്പെടുകയാണ്. പെസഹ വ്യാഴാഴ്ച അഥവാ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിലാണിത് സ്ഥാപിച്ചത്. മറ്റൊരിടത്ത് അതിൻ്റെ ഓർമ്മ ശുശ്രൂഷ സ്ഥാപിക്കുന്നതിൻ്റെ ഒരുക്കി നടക്കുകയായിരുന്നു. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള കർത്താവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും കർത്താവ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത വിധത്തിലാണ് പ്രിയപ്പെട്ടവരെ ആ ചർച്ച് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ലൂക്കോസ് 22:19 കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പെസഹ എന്ന് പറയുന്നതിൻ്റെ ഓർമ്മയാണ് ഒന്നാമത് കർത്താവ് അനുസ്മരിക്കുന്നത്. മിസ്രയീമിൽ നിന്നുള്ള വെടുതലിൻ്റെ ഓർമ്മയായിരുന്നു പണ്ടത്തെ പെസഹ. ഈജിപ്തിൽ നിന്ന് അഥവാ മിസ്രയീമിൽ നിന്നുള്ള ദൈവജനത്തിൻ്റെ വെടുതലിൻ്റെ ഓർമ്മയാണ് ഇത്. കർത്താവ് ആ ഓർമ്മ ആചരിച്ചുകൊണ്ട് നമ്മളെ പുതിയ നിയമത്തിലെ മനുഷ്യരെ പിശാചിന്റെ അധികാരത്തിൽ നിന്നും നരകത്തിന്റെ ബന്ധനത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ശരീരം തകർന്ന് നാളെ രക്തം വാർന്ന് ജീവൻ വെച്ചുകൊടുത്ത ഒരു പുതിയ നിയമമാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. നിങ്ങളോട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിന്റെ ജനത്തെ മോശ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് പോലെ ആധുനിക കാലത്ത് പിശാചിന്റെയും മതത്തിന്റെയും ബന്ധനത്തിൽ നിന്നും നരകത്തീയിൽ നിന്നും ദൈവത്തിന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ തൻ്റെ ശരീരം തകർന്നും തൻ്റെ രക്തം വാർന്നും ദൈവപിതാവിന് സമർപ്പിച്ച സുന്ദരമായ ഒരു അവസ്ഥയെ അനുസ്മരിക്കുന്ന ഹൃദ്യമായ ഒരാരാധനയാണ് കർത്തൃമേശ. അതുകൊണ്ടാണ് കർത്താവ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ പറഞ്ഞത്. കർത്താവ് നാളെ ദുഃഖവെള്ളിയാഴ്ചയാണെന്ന് കരുതുക, നാളെ ഹൃദയം പൊട്ടി മരിക്കാൻ പോകുന്നു. അതിൻ്റെ പാവനമായൊരു ഓർമ്മയെ കർത്താവ് തന്നെ സ്ഥാപിക്കുകയാണ്. ഇവിടെ 1 കൊരിന്ത്യരുടെ 11 അധ്യായത്തിലെ 25 വാക്യത്തിൽ കർത്താവ് വരുവോളം എന്ന് പറയുന്നു. അതായത് എല്ലാ കാലത്തും ഈ ശുശ്രൂഷ തുടർന്ന് പോകണമെന്നും കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ ചിന്ത ഇത് മുഖാന്തരം പുതുക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുകയാണ്. എല്ലാ കാലത്തും ചെയ്യണമെന്നാണ്, എല്ലാ തിങ്കളുമെന്നല്ല, എല്ലാ ചൊവ്വയുമെന്നല്ല, എല്ലാ ബുധനുമെന്നല്ല, എല്ലാ 30 ദിവസവും എന്നല്ല, എല്ലാ 365 ദിവസവും എന്നല്ല, എല്ലാ കാലത്തും ദൈവത്തിൻ്റെ ജനം കൂടി വരുമ്പോൾ അനുസ്മരിക്കണം. അതിനാണ് മിക്കവരും മാസത്തിലെ എല്ലാ സാബത്ത് ദിവസമായ സൺഡേസിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ രണ്ട് മാസത്തിലോ ഒന്നോ രണ്ടോ ദിവസം പെന്തക്കോസ്ത് ശുശ്രൂഷയിൽ ചിലടുത്ത് എല്ലാ ഞായറാഴ്ചയും ചെയ്യുന്നു. കാരണം ജനം ഒന്നിച്ചു കൂടി വരുന്ന അന്നാണ്. എല്ലാ തിങ്കളും ജനങ്ങൾ പണിക്ക് പോവുകയാണ്, എല്ലാ ചൊവ്വയും ജനങ്ങൾ പണിക്ക് പോവുകയാണ്. ഒരു സഭയിൽ ഒരു ഇടവകയിൽ
ആയിരം കുടുംബമുണ്ടെങ്കിൽ ആ ആയിരം പേര് ഒന്നിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ചെയ്യണമെന്നതാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പണ്ട് മൃഗങ്ങളുടെ രക്തം ചൊരിഞ്ഞ് സ്ഥാപിച്ച പഴയ നിയമത്തിന്റെ സ്ഥാനത്ത് നിയമസ്ഥാപകനായ യേശുവിന്റെ രക്തം തന്നെ ചൊരിഞ്ഞ് സ്ഥാപിക്കപ്പെടുന്നതും അതിനാൽ ഉറപ്പുവരുത്തുന്നതുമായ ഒരു നിയമമാണ് പുതിയ നിയമം. ഇവിടെ പുതിയ നിയമമാണ് പ്രശ്നം, അല്ലാണ്ട് കുർബാനയല്ല. പുതിയ നിയമം എന്ന പുസ്തകത്തെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. പുതിയ നിയമത്തിലെ ശുശ്രൂഷയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും എന്ന് കർത്താവ് ശിഷ്യോട് പറയുമ്പോൾ അവിടെ ഒരു വസ്തുമാറ്റവും സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണമേ. അന്ന് നമ്മുടെ കർത്താവ് അവിടെ കൂടിയിരുന്ന പുരുഷന്മാരോടും സ്ത്രീകളോടും വന്ന് ഈ അപ്പം തിന്നണമെന്നും ഈ പാനപാത്രം ഒന്ന് കുടിക്കണമെന്നും പറയുമ്പോൾ അവർക്ക് ഒന്നും കാണുവാൻ സാധിച്ചില്ല വ്യത്യാസം. ഈ മാംസം തിന്നുകയും ഈ രക്തം കുടിക്കുകയും എന്ന് ഇതിനർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞത് ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും വേണമെന്നാണ്. ഈ മാംസം തിന്നണമെന്നും ഈ രക്തം കുടിക്കണമെന്നും അല്ല. ഇത് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, നിങ്ങളുടെ വീടുകളിലെ അയൽവാക്കംകാർക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. ബഹുമാനപ്പെട്ട ചേർത്തി സിംഗിന് ക്യൂവായിട്ട് പോകുമ്പോൾ ഈ ബൈബിൾ എടുത്ത് കാണിച്ചു കൊടുക്കണം. ഇതേ ഈ അപ്പം തിന്നാനാ പറഞ്ഞത്, മാംസം തിന്നാനല്ല. ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനാണ് പറഞ്ഞത്, ഈ രക്തം ഇഞ്ചക്ട് ചെയ്യാനല്ല പറഞ്ഞത് എന്നത് ഈ ചേടുത്തീസാൻ ചേട്ടനസിന് അറിയത്തില്ല. നമ്മളൊക്കെ വീടുകളിൽ പോയി സത്യം പറയുമെന്ന് അറിയാവുന്ന കൊണ്ടാണ് പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരോ ദേവസ്യ മുല്ലക്കറിയോ ആരെങ്കിലും വന്നാൽ പോകരുന്ന് ഈ നുണയന്മാരും പിടിച്ചു പറയുന്നത്. അവരുടെ വയറ്റിപ്പഴുപ്പ് നടക്കില്ല സത്യം ജനങ്ങൾ അറിഞ്ഞാൽ. അവർ ജനങ്ങളെ ചൂഷണം ചെയ്ത് കട്ടിലിൽ കിടക്കുന്ന മൂട്ട കട്ടിലിൽ കിടക്കുന്നവന് രക്തമൂറ്റി കുടിക്കുന്ന പോലെ ഇടവകക്കാരന്റെ രക്തം പണമായും പ്രതാപമായും ആത്മാവായി ചോർത്തി കുടിച്ച് കൊടവയറും വെച്ച് ജീവിക്കുന്ന ഈ കള്ളപ്പരീക്ഷകൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, സത്യം സത്യമായിട്ടും ഇവിടെ ആത്മരക്ഷ കൊടുക്കണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ അവിടെ പോകരുത് 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 എന്ന് പറയുന്നത്. ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരുടെ മീറ്റിങ്ങിന് പോകരുതെന്ന്, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നില്ല കോൺഗ്രസ്സുകാരുടെ മീറ്റിങ്ങിന് പോകുന്നെന്ന്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള കാര്യമാണ്. പള്ളിക്കൂടം നടത്തുന്നതിന്റെ പേരിലും ആശുപത്രി നടത്തുന്നതിന്റെ പേരിലും പല പേരിലും കല്യാണക്കുറി മരണക്കുറി കുറി കുക്കുറി ഇത് കൊടുക്കുന്നതിന്റെ പേരില് ആളുകളെ പീഡിപ്പിക്കുകയാണ് പീഡിപ്പിക്കുകയാണ് ജനങ്ങൾ സത്യമറിയാതിരിക്കാൻ വേണ്ടി പീഡിപ്പിക്കുകയാണ്. ഇതുങ്ങൾക്ക് ചൊണയുണ്ടോ? നിങ്ങൾ എവിടെയാണപ്പോ? ഞങ്ങൾ ചെയ്യുന്നതാടാ ശരി, നിങ്ങൾ പോയിട്ട് തെറ്ററിഞ്ഞിട്ട് വാടാ, ഞങ്ങൾ പറഞ്ഞു തരടാ എന്ന് പറയാൻ ഒറ്റ അച്ഛനോ കിച്ചനോ ചൊണയുണ്ടോ? ദൈവത്തിന്റെ വചനം എടുത്ത് കൈകാര്യം ചെയ്യാൻ എത്ര പേർക്കറിയാം? ദൈവത്തിന്റെ വചനം എടുത്ത് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. ദൈവത്തിന്റെ വചനം ബൈബിൾ എടുത്തു വെച്ച് ഈ ലോകത്തിലെ ഏറ്റവും ചെറിയവനും നിസ്സാരനുമായ ഞാൻ പറയുന്നത് പോലെ പോലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഓരോരുത്തരും അറിയത്തില്ല. അറിയാമെങ്കിൽ ഈ ജനങ്ങൾ രക്ഷിക്കപ്പെടുകയില്ലേ? ഈ ജനങ്ങൾ രക്ഷിക്കപ്പെടുകയില്ലേ? കുർബാന പോലും കള്ളക്കുർബാന അർപ്പിക്കുന്നു. മറിയം കള്ളമറിയം, സെബസ്റ്റ്യാനോസ് കള്ള സെബസ്റ്റ്യാനോസ്, അച്ഛൻ കള്ള, ഏത് എവിടുന്നാ വിളി കിട്ടിയത്, ആരാ വിളി കൊടുത്തത്, ഏലിയായി കൊടുത്ത് വിളി കിട്ടി, എത്ര അച്ഛനുണ്ട് എത്ര ബിഷപ്പുണ്ട്, പൗലോസിന് കൊടുത്ത് വിളി കിട്ടി, എത്ര അച്ഛനുണ്ട് എത്ര അച്ഛന എത്ര അമ്മയുണ്ട്, ഒരെണ്ണത്തിന് ദൈവ വിളിയുണ്ടോ, ഒറ്റയെണ്ണത്തിന് ദൈവ വിളിയുണ്ടോ? 15-16 വയസ്സാകുമ്പോൾ കന്യാസ്ത്രീ ആകാനും പുരോഹിതനാകാനും വേണ്ടി നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് നേർച്ച നേർന്ന പോലെ ഓരോന്ന് പോയി ചുമ്മാ ഇറച്ചി നിന്ന് ബാറ്റും കളിച്ചേച്ച് കൊടവരും വെപ്പിച്ച് വന്നേച്ച് ക്ലീൻ ഷേവും ചെയ്ത് നീളമുള്ള കുപ്പായിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പള്ളിക്കൂടത്തിൽ പഠിക്കാത്ത ചേടുത്തീസിന്റെ ചേട്ടൻസിന്റെ മുമ്പിൽ വലിയ അധികാരം കാണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാളും MPയെക്കാളും MLയെക്കാളും വലിയ കളി കളിച്ചുകൊണ്ട് ഇതുങ്ങളൊക്കെ നിൽക്കുന്ന പിശാചവന്റെ ഹൃദയത്തിനകത്ത് വസിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരു വചനത്തിന്റെ സത്യം പോലും അറിയാത്തവരും അറിഞ്ഞാൽ തന്നെ ഒളിച്ചു വെക്കുന്നവരുമായ ഒരു സമൂഹത്തെ കൊണ്ട് വരാപ്പുഴയും എല്ലാ പുഴകളും നിറഞ്ഞിരിക്കുകയാണ്. ഈ സത്യം ഇവിടെയുള്ള മനുഷ്യർക്ക് ഞാനും നിങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ഇത്രയും സമയം പ്രതിപാദിച്ചത്. ഇത് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി വരാൻ പോവുകയാണ്. ഒന്നേ പ്രധാനപ്പെട്ട രണ്ട് കൂദാശയുള്ള ജലത്തിൽ മുങ്ങിയുള്ള സ്നാനം, മറ്റൊന്ന് കർത്തൃമേശ. ഇത് രണ്ടും ആചരിക്കുവാൻ ലോകത്തിൽ നടക്കുന്ന തെറ്റുകൾ എന്താണെന്ന് പറഞ്ഞു. ഇനി നിങ്ങളും ഞാനും എങ്ങനെ വേണം നമ്മൾ ഇവിടെ നമ്മുടെ സ്വർഗത്തിലെ കർത്താവിനെ
അനുസ്മരിക്കാൻ പോവുകയാണ്. കർത്താവ് സ്ഥാപിച്ചതായതുകൊണ്ട് ആ ശുശ്രൂഷയിൽ നമ്മൾ സന്തോഷത്തോടെ പങ്കെടുക്കാൻ പോവുകയാണ്. കർത്താവ് സ്ഥാപിച്ചതായതുകൊണ്ട്, അപ്പസ്തോലന്മാർ അനുഷ്ഠിച്ചതായതുകൊണ്ട്, ക്രിസ്ത്യാനി എന്താ വേണ്ടത്? യേശു പറഞ്ഞതും അപ്പസ്തോലന്മാർ സ്ഥിരീകരിച്ചതുമായ കാര്യങ്ങളെയാണ് ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ പകർത്തേണ്ടത്. യേശു സ്ഥിരീകരിച്ചു, അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് കൊണ്ടുവരേണ്ടത്. അവൻ ക്രിസ്ത്യാനിയാണ്, ബിഷപ്പാനി അല്ല. ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തി, യേശു പറഞ്ഞത് ചെയ്യുന്ന വ്യക്തി. നിങ്ങൾക്ക് എല്ലാവർക്കുമോ എനിക്കുമോ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക, ദൈവകൃപയിൽ ആശ്രയിക്കുക, കഴിവിൻ്റെ പരമാവധി ചെയ്യുകയും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ കുമ്പസാരത്തിനും കുർബാനയ്ക്കും ഒന്നിനും നമ്മൾ പോവുകയില്ല. പാപമോചനം യേശു ഡയറക്റ്റായിട്ട് തരുന്നതാണ്, നേരിട്ട് തരുന്നതാണ്. രോഗമോചനം അത് തരുവാൻ അവൻ പല ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നേരിട്ട് തരുമായിരിക്കും. പിശാചമോചനം അത് അപ്പസ്തോലന്മാർ അതിന് അർഹതപ്പെട്ടവരാണ്. നിങ്ങൾ പോകുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബന്ധിക്കുവിൻ, ബഹിഷ്കരിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിനെന്ന് യേശു പറഞ്ഞതാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബെർണാർഡ് ബ്ലെസ്സിങ് കൊച്ചിയിൽ വന്നപ്പോൾ നിങ്ങൾ പലരും പോയതാണ്, കണ്ടതാണ്, അവിടെ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നത്. പ്രത്യേകിച്ച് നാലാം ദിവസം കണ്ടവരിവിടെ തീർച്ചയായിട്ടും കാണും. അനേകം രോഗികളെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ദൈവം സുഖപ്പെടുത്തുകയും ചെയ്തത് പലരും കണ്ടതാണ്. അനേകം ആളുകൾ അവിടെ ഉരുണ്ട് പുരുണ്ട് വീണ് പിശാചിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ പോയത് നിങ്ങൾ അനേകം പേർ കണ്ടതും കേട്ടതുമാണ്. അതേ ദൈവം തൻ്റെ അപ്പസ്തോലന്മാർക്ക് ഈ അധികാരമെല്ലാം കൊടുത്തിരിക്കുകയാണ്. ദൈവം കൊടുത്തിയ അധികാരങ്ങൾ ദൈവത്തിന് വേണ്ടി തൻ്റെ അപ്പസ്തോലന്മാർ ഉപയോഗിക്കുന്നത് ദൈവകൃപയിൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇതേപ്പറ്റി മത്തായിയുടെ 10-ാം അധ്യായത്തിൽ 5 മുതലുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തി കേൾക്കണ്ടേ? ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ച് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ കണ്ടോ, കർത്താവിൻ്റെ കൽപ്പന, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് ഘോഷിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ. ഇതാണ് അപ്പസ്തോലനും അപ്പസ്തോല തുല്യമായി ദൈവം തിരഞ്ഞെടുത്തവർക്കോടും കർത്താവ് പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യം പ്രഘോഷിക്കുവിൻ. ഞാൻ എന്തിനാണ് ദൈവരാജ്യം പ്രഘോഷിക്കുമ്പോൾ ഈ ചുറ്റുപാടുമുള്ള നുണകളെ കുറിച്ച് പറയുന്നത്? ജനം മുഴുവനും നുണകളിലായതുകൊണ്ടാണ്. ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾ ഇനി ഇന്ന കാര്യത്താൽ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പറഞ്ഞു കൊടുത്താലേ ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ബൈബിൾ വായിച്ച് നിങ്ങൾ കുർബാനയാൽ ഇത് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ മറിയത്താൽ ഇത് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ജനങ്ങളോട് പറഞ്ഞു കൊടുത്താൽ ഒരാളെങ്കിലും മനസ്സാന്തരപ്പെടും. യേശുവിനെ, ദൈവരാജ്യത്തെ പ്രഘോഷിക്കുന്ന മനുഷ്യൻ നുണ ഏതാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള യാതൊരു തരത്തിലുള്ള മര്യാദയും കാണിക്കുന്നില്ലെങ്കിൽ അവൻ യേശുവിനാൽ ഐക്യപ്പെട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ യേശുവിനാൽ ഐക്യപ്പെട്ടെങ്കിൽ വെളിച്ചം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇരുട്ടെന്താണെന്ന് കാണിച്ചു കൊടുക്കണം. ഇരുട്ടെന്താണെന്ന് കാണിച്ചു കൊടുക്കാതെ വെളിച്ചം എന്താണെന്ന് മനസ്സിലാകില്ല. പുരോഹിതന്മാരും കള്ളക്കുർബാനകളും കള്ളമറിയന്മാരെയും കുറിച്ച് ഞാൻ പറയുന്നത് മറ്റൊന്നിനുമല്ല, ഇരുട്ടെന്താണെന്ന് ദൈവത്തിൻ്റെ ജനത്തിന് അറിയണം. പെന്തക്കോസ്തുകാര് മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ അവരറിഞ്ഞാൽ അവർ ഇന്നടുത്ത് ഇന്നതുപോലെ ഉണ്ടെന്ന്. എല്ലാവരും പാസ്റ്റർമാരല്ലോ, എല്ലാവരും ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു വരും ശുശ്രൂഷ ചെയ്യുന്നവരും അല്ലല്ലോ. സാധാരണക്കാർ ഒത്തിരി പേരില്ലേ? അവർ, ഞാൻ തന്നെയും ഇത് പലവട്ടം പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഇത് സൂക്ഷിച്ചു വെക്കുകയും അവർ അത് തന്നെയും അടുത്തുള്ളവരോടും, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടുമൊക്കെ ഈ വചനമൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറയുമ്പോൾ അങ്ങനെ മാത്രമേ ദൈവരാജ്യത്തെ വളർത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ സ്തോത്രം പാടിക്കൊണ്ടോ അന്യഭാഷ പാടിക്കൊണ്ടോ രോഗശാന്തി നടത്തിക്കൊണ്ടോ പ്രവചനം നടത്തിക്കൊണ്ടോ മാത്രം കുത്തിയിരുന്നാൽ ദൈവരാജ്യത്തെ വളർത്തുവാൻ ആർക്കും സാധിക്കില്ല. പിശാചിൻ്റെ രാജ്യം ഏതാണെന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ തല്ല് മേടിക്കേണ്ടി വന്നാൽ മേടിക്കണം, ചോര പൊഴിക്കേണ്ടി വന്നാൽ പൊഴിക്കണം. ആദ്യമകാല സഭയിലെ അപ്പസ്തോലന്മാർ അങ്ങനെയായിരുന്നു, അങ്ങനെ മാത്രമായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഇവിടെ പ്രാർത്ഥന അവസാനിപ്പിച്ച ഒരു എബ്രഹം എന്നോ ജേക്കബ് എന്നോ പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം ഇതിനുമുമ്പ് അനേകം ആളുകളുടെ അടി വാങ്ങിച്ച ചരിത്രം എനിക്കറിയാം. യേശുവിനെ പ്രഘോഷിക്കാൻ പോയിട്ട്
അദ്ദേഹത്തിന്റെ ചർച്ചിൽ മൈക്ക് ഉപയോഗിക്കുന്നതിന്റെ പേരിൽ 8-10 വീട്ടുകാർ കൂടി ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കുകയും അദ്ദേഹത്തെ വളരെയേറെ വിഷമിപ്പിച്ചു. ചെളിക്കപ്പെട്ടുവെന്നോ എന്തോ പേരുള്ള കൊച്ചിയിലെ ഒരു എറണാകുളത്തെ ഒരു സ്ഥലത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ചോര പൊടിയേണ്ടി വന്നാൽ മടിക്കാതെ അന്തസ്സായിട്ട് പാസ്റ്ററാകട്ടെ റവറൻ്റ് ആകട്ടെ ഇത് രണ്ടുമല്ലാതെ അപ്പസ്തോലനാകട്ടെ വെറും സുവിശേഷകനാകട്ടെ പിന്നെ കഞ്ഞിയും കറിയും വെള്ളം വന്ന് ചേടുത്തിയോ ചേട്ടനോ കസേര പിടിച്ചിടുന്നവരാകട്ടെ ആരാണെങ്കിലും ദൈവരാജ്യത്തെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ നുണകൾ ഓരോന്നും ദൈവജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഈ നുണകളാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് രോഗസൗഖ്യത്തിന്റെ കാര്യമാണ്. അപ്പസ്തോലന്മാരോട് ബ്ലെസ്സിങ്ങിന്റെ ഒക്കെ കാര്യം പറയുകയായിരുന്നു. അപ്പസ്തോലന്മാരോട് മത്തായി 10:8 യേശു പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുവിൻ. രോഗികളെ ദൈവം വിളിച്ചവർ രോഗികളെ സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കണം. പാസ്റ്റർമാർ നയിക്കുന്ന സഭകളിൽ 1000, 500, 100 ആളുണ്ടെങ്കിൽ അവിടെ വന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന അനേകം ആളുകൾക്ക് രോഗസൗഖ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പള്ളികളിൽ കുർബാന ചൊല്ലാൻ പോയാൽ ആർക്ക് ഏത് രോഗം എവിടെ വെച്ച്, ഡിവൈനിലുണ്ടായിരിക്കും. പനക്കിലച്ചൻ്റെടുക്കെ ചെല്ലുന്നവർക്കുണ്ടായിരിക്കും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അദ്ദേഹത്തെ ദൈവം വിളിച്ച് വേർപെടുത്തിയത് പൂർണ്ണ സുവിശേഷത്തിലേക്ക് വന്നില്ലെന്നേ ഉള്ളൂ. വരും, താമസിയാതെ വരും. ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെയൊക്കെ കൊണ്ടുവരും. കൊണ്ടുവരാതിരിക്കാൻ പറ്റുകയില്ല. അംശമായത് മാറും. പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അംശമായത് മാറും, തീർച്ചയായിട്ടും മാറും. അതേ പ്രിയരെ, അന്ന് കർത്താവ് പറഞ്ഞതാണ്, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. മത്തായി 10:8 ഭൂതങ്ങളെ പുറത്താക്കുവിൻ. ഭൂതങ്ങളെ പുറത്താക്കിയത് ബെർണാർഡ് ബ്ലെസ്സിങ് പുറത്താക്കിയത് നിങ്ങൾ കണ്ടു കാണും. അതേ പ്രിയരെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ദൈവരാജ്യത്തെ വളർത്തേണ്ടത്. അല്ലാണ്ട് കുർബാനയും ചൊല്ലിയും അറിയത്തെയും കൊണ്ട് നടന്നുകൊണ്ടല്ല ഒരിക്കലും നമ്മൾ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തേണ്ടത്. അനേകം ആളുകൾ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ മറിയത്തെയും കുർബാനയും ഒക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഞാൻ നിങ്ങളോടൊരു സങ്കീർത്തന വചനം പറയട്ടെ. ഇപ്പൊ കർത്തൃമേശ ആരംഭിച്ചാൽ പെട്ടെന്ന് അത് ഭംഗിയായിട്ട് ദൈവം തന്നെ തീർക്കും. ഇതും കൂടി ഒന്ന് കേട്ടേച്ച് ഇരിക്കുക. സങ്കീർത്തനം 69:8 എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, സങ്കീർത്തനത്തിൽ പറയുകയാണ്, 69:8 പറയുകയാണ്, എൻ്റെ സഹോദരന്മാർക്കെന്ന്. നമ്മുടെ കർത്താവായ യേശുവിനെ പ്രസവിച്ച മറിയം പ്രസവിച്ച 4 ആൺപിള്ളേരുടെയും 1 ലേറെ പെൺപിള്ളേരുടെയും കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ദാവീദിനെ കൊണ്ട് പൂർവ്വകാലത്ത് എഴുതിച്ച വചനമാണ്, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നിരിക്കുന്നു എന്ന്. ഇതാ നമ്മുടെ കർത്താവ് സങ്കീർത്തനം 69:8 പറഞ്ഞിരിക്കുന്നു. ഈ മറിയത്തെയാണ് 4 ആൺകുട്ടികളെയും 1 ലേറെ പെൺകുട്ടികളെയും യേശുവിൻ്റെ ജനനത്തിന് ശേഷം പ്രസവിച്ച മറിയത്തെയാണ് കന്യക ഗരബന്ധാളിൽ ഫാത്തിമായിൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഫോട്ടോയും ആ മറിയത്തിൻ്റെ പെരുന്നാളും തിരുനാളും ഒക്കെ അടിച്ചു കീറി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് സത്യവേദ പുസ്തകത്തിൽ. അത് POC നുണപുസ്തകമുണ്ട്, അതിനകത്തും ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. മറിയത്തിൻ്റെ കാര്യം പറയുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 13:55 മർക്കോസിൻ്റെ സുവിശേഷം 6 അധ്യായത്തിൽ 2, 3, 4, 5, 6 വാക്യങ്ങളിലും മറിയം പ്രസവിച്ച മറിയം സ്വന്തം വയറ്റിൽ നിന്ന് സ്വന്തമായി പ്രസവിച്ച കസിനും കിസിനും ഒന്നുമല്ല, സ്വന്തം ഭർത്താവിലൂടെ ഗർഭാധാനം സ്വീകരിച്ച് നൊന്തിപെറ്റ പിള്ളേരുടെ കാര്യം മത്തായിയുടെ 6 അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. കേൾക്കണ്ടേ, ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസേ യൂദ ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ തന്നെ നമ്മോടുകൂടിയില്ലയോ? 4 ആൺപിള്ളയുടെ പേര് പറഞ്ഞു കേട്ടോ, യാക്കോബ്, 2 യോസ, 3 യൂദ, 4 ശിമോൻ. അത് കൂടാണ്ട് 2 സഹോദരിമാരുടെ കാര്യം അവരുടെ പേരിവിടെ പറഞ്ഞിട്ടില്ല. ഇത് ഈ എന്ന് ബൈബിൾ പറയുന്നു. ബൈബിളിൽ നുണ പറയുകയില്ല. ഇത് കസിനാക്കിക്കൊണ്ട് നുണയാക്കുന്ന മെത്രാൻ ശപിക്കപ്പെട്ടവനാണ്. അതേ ഗലാത്യലേഖന 1:7-9 വചനങ്ങളിൽ ഈ വചനത്തെ മാറ്റിമറിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതി വെച്ചുകൊണ്ട് ഇത്തരം നുണ പറയുന്ന പുരോഹിത ശ്രേഷ്ഠന്മാർ പുരോഹിതനും കന്യാസികളും ജനവും ദൈവത്തിന്റെ ശാപത്തിന്റെ ബന്ധനത്തിലാണ്. ബൈബിളിലെ തിരുവചനങ്ങളെ മാറ്റിമറിക്കുന്നവർ പ്രിയരെ, മത്തായിയുടെ 13 അധ്യായത്തിൽ
55 വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, ശിമോൻ, യൂദ എന്നിവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? കണ്ടോ വചനം, മത്തായി 13:55. യോഹന്നാൻ 7:5 കേൾക്കണമോ? അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസില്ല. യോഹന്നാൻ 7:5 അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശുവിന്റെ അമ്മച്ചി പ്രസവിച്ച സഹോദരന്മാരെ കുറിച്ച് ഒരു സ്ഥലത്ത് ഒരു നുണ പറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നുണ വരണമോ, വരുമോ? സാമാന്യം ബുദ്ധിയുള്ളവരിലെ നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ 1:13-14 വചനങ്ങളിൽ കേൾക്കണ്ടേ, 12 അപ്പസ്തോലന്മാർ ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അതേ പ്രിയരെ, യേശുവിന് 4 സഹോദരന്മാരും ഒന്നിലേറെ സഹോദരിമാരും ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാകുന്ന എത്ര തിരുവചനങ്ങളാണ്. ഗലാത്യ ലേഖനം 1:19 കേൾക്കണ്ടേ, എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാര് വേറെ ഒരുത്തിനെയും കണ്ടില്ല. കർത്താവിന്റെ സഹോദരനായ യാക്കോബിന്റെ കാര്യം വ്യക്തമായും പഠിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 9:5 കേൾക്കണ്ടേ, ശേഷം അപ്പസ്തോലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫായും ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരുടെ കാര്യവും എടുത്തു പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ പ്രഭാഷണ പരമ്പര നീട്ടുന്നില്ല, നമുക്ക് കർത്തൃമേശയിലേക്ക് കടക്കേണ്ടതുണ്ട്. മറിയം ആരാണ് എന്ന് ചോദിച്ചാൽ അത് കർത്താവിനെ പ്രസവിക്കുവാൻ ദൈവപിതാവ് തീരുമാനിച്ച നല്ലൊരു സ്ത്രീയായിരുന്നു എന്നുള്ളതല്ലാതെ അവൾ മധ്യസ്ഥയല്ല, അവൾ കന്യകയല്ല, കർത്താവിനെ പ്രസവിച്ചപ്പോൾ കന്യകയായിരുന്നു എന്നുള്ളതല്ലാതെ അതിനുശേഷം ഒന്നാന്തരമായി കുടുംബജീവിതം നയിച്ചു. കുടുംബജീവിതം നയിച്ച് ഭർത്താവിൽ നിന്നും ഗർഭസ്ഥ ശിശുവിനെ സ്വീകരിച്ച് പ്രസവിക്കുന്നത് ഒരു സ്ത്രീക്കും ഒരിക്കലും അപമാനകരമല്ല, അത് മാന്യതയാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സകല പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അറിവിന്റെ പരിചയത്തിൽപ്പെട്ട സകല കന്യാസികൾക്കും കല്യാണാലോചന വേഗം ചെയ്തു കൊടുക്കണം. സകല കള്ള പുരോഹിതന്മാർക്കും വിവാഹാലോചനയ്ക്ക് വേണ്ടിയുള്ള വേഗം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കർത്താവിന്റെ അമ്മ പോലും ഭർത്താവിൽ നിന്ന് മക്കളെ സ്വീകരിച്ചിട്ട് പിന്നെ എന്തിനാണ് ഈ സ്ത്രീ ജനങ്ങളിവിടെ കന്യാസ്ത്രീ കന്യാസ്ത്രീ എന്ന് പറയുന്നത്? ഇത് പിശാചിന്റെ വഞ്ചനയാണ്. അവരെ തിരുത്തുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ദൈവത്തിന്റെ പദ്ധതി സ്ത്രീ പുരുഷന്മാർ അന്തസ്സായിട്ട് വിവാഹം ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കണമെന്നതാണ്. രോഗമോ ശാപമോ ഉള്ളവർ അത് ചെയ്യുന്നില്ലായിരിക്കാം, എങ്കിലും പ്രിയരെ, നമ്മളെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ജീവിക്കേണ്ടത്.